നമസ്കാരം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ എല്ലാ പഞ്ചായത്ത് ഭരണാധികാരികള് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ ഭരണാധികാരികള് നമ്മുടെ ഡി ഡി എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ മിഷൻ കോർഡിനേറ്റർ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ എന്റെ സഹപ്രവർത്തകർ പിന്നെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാര് സ്കൂൾ അധ്യാപികന്മാര് എല്ലാവരും എടുത്തു അപ്പം ഒരു നീണ്ട ഒരു ഒരു പ്രസംഗത്തിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വളരെ ബ്രീഫാണ് വരുന്ന മൂന്ന് മാസത്തിനിടയിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ കുട്ടികളും എസ് എസ് എൽ സി പരീക്ഷയിലേക്ക് പോകും പിന്നെ എന്നിട്ട് നമ്മള് സാങ്കേതികമായി നമ്മുടെ വിദ്യാഭ്യാസത്തിനെ മാറ്റി കഴിഞ്ഞപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നെറ്റിൽ നിന്ന് വീണ് പോയ കുറച്ച് കുട്ടികളുണ്ട് നമ്മൾ തന്നെ വീട്ടിന്റെ സാഹചര്യം എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തന്നെ ഒന്ന് വീട്ടിലെ കുട്ടികളുടെ ഒന്ന് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അവർക്ക് കളിച്ച് നല്ല ആസ്വദിച്ച് നടക്കുന്നതായിരിക്കും ഇഷ്ടം ആ തലയിൽ നിന്ന് മടങ്ങി വരാൻ കഴിയാത്ത കുറച്ച് കുട്ടികൾ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ജില്ലയിലുണ്ട് എങ്ങനെങ്കിലും ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കണം ടീച്ചർമാരുടെ കയ്യിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം അതിലേക്ക് എത്തിക്കാൻ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും ഒരു പ്രശ്നം അവർക്ക് പിന്നെ മനസ്സുകൊണ്ട് വരണ്ട എന്നുള്ളതായിരിക്കും ഇത്രയും നാളും കഴിഞ്ഞില്ല ഇനി ഞാൻ വന്നിട്ട് എന്ത് പഠിക്കാനാ മൂന്ന് മാസത്തില് മോറൽ ആയിട്ട് അത്തരം കുട്ടികൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അവരൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണം രണ്ട് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും ബാലവേല നമുക്ക് കഴിയില്ല നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽ ഇപ്പ എടുത്താണെങ്കിൽ ബാലവേല നടത്തുന്ന കുട്ടികൾ നമ്മൾ പിടിച്ചോണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരിൽ മോറൽ ആയിട്ട് നമ്മൾ നടപടി എടുത്താൽ ഈ ബാലവേലയ്ക്ക് കാപ്പി പഠിക്കാനൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും മൂന്ന് നമ്മുടെ പിന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും രാത്രിയത്തെ ഭക്ഷണത്തിന്റെയും ഷോർട്ടേജ് ഉണ്ടാവും അതിന് നമ്മൾ ഗവൺമെന്റ് സ്പെഷ്യൽ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഉച്ചഭക്ഷണം ഗവൺമെന്റ് അധികം പെർമിഷൻ തരും ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ഇല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഫണ്ട് നമ്മൾ മീറ്റ് ചെയ്ത് തരും അതുകൊണ്ട് ഭക്ഷണം നമുക്ക് നേരിട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ കുട്ടികളെ എല്ലാവരും സ്കൂളിൽ എത്തിക്കണം അതിന് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക ഓരോ വാർഡിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് തദ്ദേശ സ്ഥാപനത്തിലെ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഇരുന്ന് ഇടപെട്ടിട്ട് ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ തീർക്കുകയും അവരുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും സ്കൂൾസിൽ ടീച്ചേഴ്സ് കംപ്ലൈന്റ് ചെയ്യാണ് കുട്ടികൾ എത്തുന്നില്ല എങ്കിൽ എക്സ്റ്റൻഷൻ ഓഫീസറെ ഒക്കെ പോയിട്ട് കുട്ടികൾ എങ്ങനെ മൂന്ന് മാസം ഉണ്ടായാൽ മാത്രമേ നമ്മൾ കുട്ടികൾക്ക് പാസ്സാകാൻ പറ്റും പാസ്സായി കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും അതായത് ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കുട്ടികൾ മൂന്ന് മാസം കൊണ്ട് എസ് എൽ സി പരീക്ഷ എഴുതി പാസ്സാകുമ്പോൾ നമ്മള് മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി കൂടിയുള്ള ഒരു കുട്ടികളെയാണ് നമ്മൾ പിന്നീട് കോൺട്രിബ്യൂട്ട് ചെയ്യുക അതുകൊണ്ട് ഈ മൂന്ന് മാസവും കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമുക്കും ഭയങ്കര വൈറ്റലാണ് അപ്പൊ നമ്മൾ ഈ മീറ്റിംഗ് ഒന്നും കൂടെ നടത്താൻ കാരണം ഇതിലെ എല്ലാ ട്രൈബൽ ഓഫീസേഴ്സും ടീച്ചർമാരും ഹെഡ് മിസ്ട്രസ്മാരും ട്രൈബൽ ഓഫീസേഴ്സും നമ്മുടെ പഞ്ചായത്തിലെ അധികാരികളുണ്ട് ഈ മൂന്ന് കൂട്ടരുമാണ് നമ്മുടെ സ്കൂൾസിന്റെ കസ്റ്റോഡിയൻ അപ്പം ഈ മൂന്ന് കൂട്ടരും നമ്മുടെ പിന്നെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ ഒരു പരിശ്രമം ഉണ്ടാവണം സെക്രട്ടറിമാരും ട്രൈബൽ എക്സ്റ്റെൻഷൻ ഓഫീസർമാരായിട്ട് ഭയങ്കര ക്ലോസ്ലി ലേസൺ ചെയ്യണം മാനന്തവാടി മുനിസിപ്പൽ സെക്രട്ടറിനെയും കണിയാൻ പറ്റിയ സെക്രട്ടറിനെയൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവിടെയുള്ള കോളനിയിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ എത്തിയിട്ടില്ല നിങ്ങളാണ്ടുള്ള സ്കൂളിലെങ്കിലും നമ്മൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അത് അറിയിച്ച് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഫീൽഡിൽ പോയി കുട്ടികൾ എത്തിക്കണം എന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പിൽ അല്ലാണ്ട് തന്നെ നമുക്ക് ഗവൺമെന്റിന് തന്നെ പൈസ എടുത്തിട്ട് ചെയ്യിക്കാൻ വേണ്ടിട്ട് നമ്മൾ നോക്കുന്നത് ഇതൊന്നും നമുക്കൊരു ഒരു വിനയായിട്ട് നമ്മുടെ മുന്നിൽ ഒന്നും നമ്മളെ തളർത്തുന്ന തരത്തിൽ മുന്നോട്ടുണ്ടാവാൻ പാടില്ല നമ്മളെ മൂന്ന് ടി ഡി ഒമാരും നിങ്ങളുടെ എല്ലാ ഹെൽപ്പിലും ഐ ടി ഡി പിഒവും നമ്മുടെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മാനന്തവാടിയും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ബത്തേരിയും നിങ്ങളെ സഹായിക്കാൻ എല്ലാ ഇതിലും ഉണ്ട് അവരുടെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ ടീം ഉണ്ട് നമ്മുടെ പ്രൊമോട്ടർമാരുണ്ട് കുടുംബശ്രീ അനിമേറ്റേഴ്സ് ഉണ്ട് ഇവരെല്ലാവരുടെയും മെഷീനറിയും മുഴുവൻ നമ്മളെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പൊ ഇവരെ ഒന്ന് ഫീൽഡിലേക്ക് വിട്ടിട്ടും നമ്മളുടെ തന്നെ ഒരു മോറൽ വെച്ചിട്ടും പിന്നെ നമ്മുടെ കുട്ടികളെ എത്തിക്കണം നമ്മൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള കാരണം ഇപ്പം സർവജന സ്കൂളിലെ മാഷിക് അല്ലെങ്കിൽ എസ് കെ എം ജെയിലെ മാഷിക് കുട്ടികൾ സ്കൂളിൽ എത്തിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങൾ നമ്മൾ പോലീസിനെ വരെ കൊണ്ടുവരേണ്ടതുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എസ് പി അതിനും റെഡിയാണ് കുട്ടികളെ പോലീസിന് വിട്ട് എടുപ്പിക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾ അതേ സമയങ്ങളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഇടുക നിങ്ങളുടെ തദ്ദേശ സ്ഥാപന മാസ്റ്റർമാരുടെ ലെവലിലോ ട്രൈബൽ ലെവലിലോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ലെവലിലോ ഇത് തീർന്നില്ല എങ്കിൽ നമ്മളുടെ എം എൽ എമാരുടെ ലെവലിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലെവലിലോ ഒക്കെ നിങ്ങൾ അത് സോർട്ട് ചെയ്തിട്ട് നമ്മളെ കുട്ടികൾ നൂറ് ശതമാനം സ്കൂളിലെത്തി നൂറ് ശതമാനം നമ്മളെ കുട്ടികളും പാസ് ആവണം ഇപ്പൊ തരിയോട് സ്കൂളിലത്തെ ആളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറെ ടീച്ചർമാരും ആശുമാരും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒരു വാശിയാക്കി ഇത് എടുക്കണം നമുക്ക് കുട്ടികളെ എല്ലാം നമുക്ക് പാസ്സാക്കാൻ പറ്റണം ക്ലിയർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ഞങ്ങളെയോ എസ്ഐമാരെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എം എൽ എ മാരെയോ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെയോ ട്രൈബൽ ഓഫീസ് ആരെ കോണ്ടാക്ട് ചെയ്യുന്ന പ്രശ്നമില്ല കുട്ടികൾ സ്കൂളിൽ എത്തണം പഠിക്കണം പാസ്സാകണം